ആലോചിക്കുന്നാണ്ടില്ലേ, ഇത് അവന്മാരുടെ വെറും ഒരു ടെസ്റ്റ് ഡോസ്. കാരണന്മാർ ചെയ്ത പുണ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. ഏ, ഇനി അവന്മാരെ കണ്ണിലങ്ങം പെട്ട വിവരം അറിയും. ഇവിടെ കിടക്കാൻ എന്തൊരു സുഖം. ആ സൂഹിച്ചോ സൂഹിച്ചോ. ഈശ്വര, നേരം വെളുക്കുന്നതിന് മുമ്പ് വല്ല കാട്ടാനും ചവിട്ടി കൊന്നില്ലായിരുന്നു രക്ഷപ്പെടാമായിരുന്നു. നാട്ടിൽ നിന്നിറങ്ങി പുറപ്പെടുകയും ചെയ്തു. ഇവിടെ നിൽക്കാനൊന്നും വൃത്തിയില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു മാർഗം ആലോചിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ. ആലോചിച്ചോ ആലോചിച്ചോ. കുറെ നേരം ആലോചിക്കുമ്പോ ബോറടിക്കും. അപ്പൊ വീണ്ടും കിടന്ന് ആലോചിച്ചോ. പുനർജന്മം കിട്ടിയ ദിവസമാ, ഞാനൊന്ന് ഉറങ്ങാൻ നോക്കട്ടെ. എനിക്കൊരു വലിയ തെറ്റുപറ്റി. ഇപ്പോഴെങ്കിലും തെറ്റ് സമ്മതിച്ചല്ലോ. എവിടെയാണ് തെറ്റിയത്? നിന്നെ കൂടെ കൊണ്ടുവന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഏ, എനിക്ക് ചൊറിഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നമ്മളെ കൊല്ലാ കൊല ചെയ്ത ആ മൂപ്പനെ ഞാൻ മൂക്കൊണ്ട് ക്ഷാറാ വരപ്പിക്കും. എങ്ങനെ? നീ കണ്ടോടാ. അപ്പൊ തിരിച്ചു വന്ന പരിപാടി പോകരുത്. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചോളാം. ഞാൻ ഇങ്ങോട്ട് പോവുക. ആരെങ്കിലും കണ്ടാൽ അറിയാമല്ലോ. ഇത് മൂപ്പന്റെ മോളാ. അല്ല, ഇന്നലെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം വളരെ വൈകിയില്ലേ. അപ്പോ രാവിലെ എഴുന്നേറ്റ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. എളുപ്പം പൊയ്ക്കോ, ഇന്ന് പഞ്ചമിയാ. ഞങ്ങളുടെ ആൾക്കാരുടെ കണ്ണിൽ പെട്ടാൽ നിങ്ങളെ തേവർക്ക് ബലി കൊടുക്കും. ഞങ്ങൾ പോവാ. വടേ ദിവസം എല്ലാ കൊല്ലവും അരിയങ്ങൾക്ക് മനുഷ്യക്കുറി നടത്താൻ കഴിഞ്ഞു. ഇക്കുറിയും അത് നടത്തണമെന്ന് തന്നെയാണ് അരിയങ്ങളുടെ ആഗ്രഹം.
പാതിരാക്കി പൂജകൾ തീരും മുമ്പ് അടിയൻ അങ്ങേക്കുള്ള മനുഷ്യക്കുറി നടത്തിയിരിക്കും. പൊന്നുദേവരെ, ഇന്നലെ സർപ്പദംശത്തിൽ നിന്നും മൂഷികപ്രയോഗത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോയ ആ മനുഷ്യന്മാര് ഇനിയും ഈ കാട്ടിൽ നിന്നും പുറത്തു പോയിട്ടില്ല. അവരെ എങ്ങനെയും പിടിച്ചുകൊണ്ട് വരാനുള്ള ഏർപ്പാടുകൾ ഈ അടിയൻ ചെയ്തിട്ടുണ്ട്. അതുവരേക്കും നൂറും പാലും ചേർത്തുള്ള പൂജകൾ അടിയങ്ങൾ തന്നുകൊള്ളാവേ. വത്സ, നാം നിന്നിൽ അസംതൃപ്തരാണ്. അയ്യോ തേവരെ, അടിയിൽ അറിഞ്ഞോണ്ട് ഒന്നും ചെയ്തിട്ടില്ലേ? ഇല്ലേ, നല്ലതുപോലെ ഒന്ന് ഓർത്തു നോക്ക്. ഇന്നലെ കണ്ണമ്മയെ സർപ്പദംശത്തിന് അടിമയാക്കി, അത് തെറ്റാണോ? അവള് പാപം ചെയ്തിട്ടല്ലേ? അതിന് തക്ക തെറ്റ് അവൾ എന്താണ് ചെയ്തത് എല്ലാം നാം അറിയുന്നുണ്ട്. അങ്ങനെ പറയല്ല തേവരെ, കാട്ടുനീതിക്ക് നിരക്കാത്തതാണ് അവള് ചെയ്തത്. അന്യ ഏതോ ഒരുത്തന്റെ കൂടെ പോയി അവൾ വയറ് വീർപ്പിച്ചു. അങ്ങനെ ആലോചിച്ചാൽ നീയും പോക്കൃത്തരം ചെയ്തിട്ടില്ലേ വത്സ? അടിയന് മാപ്പ് തരണം. മാപ്പോ? അതിന് മാപ്പ് നൽകാമെന്ന് വെച്ചാൽ തന്നെ മാപ്പർഹിക്കാത്ത ഒരു മഹാപാപം നീ ഇന്നലെ ചെയ്തു. ഇല്ല ദേവരെ, മറ്റൊന്നും അടിയൻ ചെയ്തിട്ടില്ല. ഊ വത്സ, നീ ചെയ്തു. എന്റെ ഒരു പ്രതിപുരുഷനെയും അവന്റെ കൂട്ടുകാരനെയും ഞാൻ നിന്റെ അടുത്തേക്ക് അയച്ചു. നീ അവരെ വരട്ടി, അവരിൽ നിന്ന് കൈക്കൂലി വാങ്ങി. അതും അവർക്ക് തണുപ്പത്ത് കഴിക്കാൻ ഞാൻ കൊടുത്തയച്ച സ്കോച്ച് വിസ്കിയും സിഗരറ്റും. അത് അയാളുടെ അപ്പൻ എനിക്ക് വേണ്ടി കൊടുത്തയച്ചതാണെന്ന് പറഞ്ഞു. അവന്റെ അപ്പൻ ആരെ? ആരെ? ആരാണെന്ന് അടിയൻ അറിയില്ലേ. ഞാൻ ഈ കാടിന്റെ തേവര്. അവരിപ്പോൾ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണം. എന്റെ പ്രതിപുരുഷനായി നീ ഇന്നലെ മൂഷിക പ്രയോഗം നടത്തിയവനെ സർവവിധ ബഹുമതികളോടും കൂടി കുടിയിൽ പാർപ്പിക്കണം. ഇല്ലെങ്കിൽ എനിക്ക് കോപം വരും. കോപം വന്നാൽ നീയും നിന്റെ വംശവും നശിക്കും. അറിയാമല്ലോ. അറിയാവേ. ജാഗ്രത, ഇനി നിന്റെ കുടി തൽക്കാലം എന്റെ പ്രതിപുരുഷൻ ഭരിക്കട്ടെ. പോകൂ, ഇപ്പൊ തന്നെ പോകൂ, അവരെ കണ്ടുപിടിക്കും. ഇപ്പൊ കൊണ്ടുവരാൻ ദേവരെ, അടിയന് തെറ്റുപറ്റി. അടിയനോട് പൊറുക്കണം. ഇനിയുള്ളത് പിന്നെ പറയാം. ഓവർ. ഏറ്റോ എടേ, സംഭവം ഏറ്റു. ഇനി അവന്മാരെ കാണത്തക്ക രീതിയിൽ എവിടെയെങ്കിലും പോയി നിന്നാ മതി. നീ വാ. അന്നാ എനിക്കിതത്ര ഒരു വിഷയം. ഇന്നലെ ഇവിടെ വന്നവരെ ഈ കാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ പിടിച്ചോട്ട് വരണം. ദേവരേച്ച ആളുകളാ, ഓടിച്ചല്ലേ.